വിശ്വസ്തൻ എന്ന ടി വി പ്രോഗ്രാമിലേക്കെല്ലാം മാന്യ പ്രേക്ഷകരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ക്ഷേമമായി ദൈവം നമ്മെ പോറ്റിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ ഒരാഴ്ച ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരാൻ കർത്താവ് നൽകിത്തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ദൈവം വിശ്വസ്തൻ എന്ന ഈ ടി വി പ്രോഗ്രാം. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദാപുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യം ഊഹിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പ്രതിഭാത വിഷയം ഇതാണ്, നമ്മൾ ഊഹിക്കുന്ന പോലെയല്ല. ഇത് പെന്തിക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് നാളിൽ ജനിച്ചയാളാണെങ്കിലും പെന്തിക്കോസ്റ്റ് നാളിലാണെങ്കിൽ ഒരു ഉണർവ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ചൊവ്വാ ദോഷം ഉണ്ടാകും, ബുധനാഴ്ച ദോഷം ഉണ്ടാകും, ശനിയാഴ്ച ദോഷം ഉണ്ടാകും, എന്തോ ദോഷം ഉണ്ടെങ്കിലും പെന്തിക്കോസ്റ്റ് നാളിലാണ് നീ എങ്കിൽ എല്ലാ ദോഷവും പൊട്ടിപ്പോവും. ഒന്ന് കൈ ഉയർത്തി ആമീൻ പറഞ്ഞേ ശക്തിയോടെ. ഇന്ന് രാവിലെ നിനക്ക് എതിരെയുള്ള സകല ദോഷങ്ങളും ഇതിനകത്ത് പൊട്ടിമാറുന്ന ഒരു അത്ഭുതത്തിന്റെ പകലായി ദൈവം മാറ്റാൻ പോകയാ. പരിശുദ്ധാത്മാവം ദൈവം എന്നോട് പ്രാരംഭത്തിൽ പറയുന്നു, നാല് ദോഷങ്ങൾ മാറിപ്പോകാൻ പോകയാ. യഥാർത്ഥമായി ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് എതിരെ ഒരു ദോഷവും വരത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കളും വിശ്വസിച്ച് ആ കൈയടിച്ചു ദൈവത്തിന് സ്വന്തം പറഞ്ഞേ, നിനക്ക് എതിരെ ഉള്ള എല്ലാ ദോഷങ്ങളും എന്റെ ദൈവം ഇന്ന് രാവിലെ മാറ്റാൻ തുടങ്ങുക. ഇത് പോരാ ഓർത്ത് വിളിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, നീ ദോഷമാണെന്ന്, നിന്റെ കുടുംബം ദോഷമാണെന്ന്, നിന്റെ തലമുറ ദോഷമാണെന്ന് നിനക്കെതിരെ പിശാച് പറയുന്നെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞേ, ഞാൻ പെന്തക്കോസ്തു നാളിലായതുകൊണ്ട് എന്റെ എല്ലാ ദോഷങ്ങളെയും എന്റെ ദൈവം എടുത്തു മാറ്റാൻ പോകയാ. കൈയുയർത്തി ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞേ. പെന്തിക്കോസ്റ്റ് നാളിൽ ഇവർ ഒരുമിച്ചുകൂടി വന്നു. ഏകദേശം 120 പേർ അതിനകത്തുണ്ട്. തൂങ്ങിച്ചത്ത യൂദയ്ക്ക് പകരം പുതിയൊരാളിനെ ചീട്ടിട്ടെടുത്തു, മത്തിയാസ് എന്ന പേർ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകയാ. അവര് കാത്തിരിക്കുകയാണ് ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ. അവർക്കറിയാം ഈ ആരാധനയുടെ നടുവിൽ ഒരു ശക്തി വ്യാപരിക്കും, ആരാധനയുടെ നടുവിൽ ഒരു ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും, ആരാധനയ്ക്കകത്തൊരു ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന നിന്നോട് തൂത് പറയുക, ഈ ആരാധനയുടെ നടുവിൽ ഒരു മഹത്വം ഇറങ്ങി വരും. അങ്ങനെ അവർ ഒരുമിച്ച് ആ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുക. പെന്തിക്കോസ്റ്റ് നാളിൽ അവർ ഒരുമിച്ച് കാത്തിരിക്കുക. ഒന്നായി, രണ്ടായി, മൂന്നായി ദിവസങ്ങൾ മുന്നോട്ട് പോകുക. അവർക്കറിയാം ഏതോ ഒരു നിമിഷത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ ദൂത് പറയാം, ദൈവത്തിന്റെ ശക്തി വന്ന നീ ആള് മാറും. ദൈവത്തിന്റെ ശക്തി വന്ന നിന്റെ കുടുംബം മാറും. ദൈവത്തിന്റെ ശക്തി വന്ന നിന്റെ ചരിത്രം മാറും. ദൈവത്തിന്റെ ശക്തി വന്ന നിന്റെ രീതി മാറും. ദൈവത്തിന്റെ ശക്തി വന്ന നിന്റെ അവസ്ഥ മാറും. ഇത് പോരാ, ഇന്ന് രാവിലെ ചിലതിന്റെ അവസ്ഥകളെ എന്റെ ദൈവം മാറ്റും. ഒരു പകലായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എങ്ങനെയാണ് അവസ്ഥ മാറിയെന്ന് ഞാൻ പറയാൻ പോകുക. എന്താണ് അവർക്ക് സംഭവിച്ചെന്ന് പറയാൻ തുടങ്ങുക. ഈ യോഗം തുടങ്ങുമ്പോൾ മുക്കുവനായ പത്രോസ്, യോഗം തുടങ്ങുമ്പോൾ ചുങ്കം പിരിക്കുന്ന മത്തായി, യോഗം തുടങ്ങിയപ്പോൾ വൈദ്യനായ ലൂക്കോസ്,
രോഗം തുടങ്ങിയപ്പോൾ മത്തിയാസിന് ചീട്ട് വീണ മത്തിയാസ്. അങ്ങനെ ഓരോ ആളുകൾ യോഗത്തിനകത്തിരിപ്പുണ്ട്. പക്ഷെ യോഗം തീർന്നപ്പോ മീൻപിടുത്തക്കാരനായ പത്രോസ് അല്ല, ആഭിശക്തനായ പത്രോസ് കയറിയത് മീൻപിടുത്തക്കാരനായി, ഇറങ്ങിയത് അഭിശക്തനായി, കയറിയത് ചുങ്കം പിരിക്കുന്നവനായി, ഇറങ്ങി വന്നത് അത്ഭുതത്തിന്റെ വാഹകരായി. ഇന്ന് രാവിലെ നീ ഏത് പ്രശ്നം കൊണ്ട് കയറി വന്നാലും എന്റെ ദൈവത്തിന് അത് വിഷയമല്ല. നീ ഇറങ്ങിപ്പോകുന്നത് ഒരു മാറ്റത്തോടുകൂടെ ആയിരിക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കൈകളും അടിച്ച് ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് വിശ്വസിക്കുന്നവർ, നീ കയറി വന്നത് ഏത് പ്രതിസന്ധി കൊണ്ടുമാകാം, നീ കയറി വന്നത് ഏത് പ്രതികൂലം കൊണ്ടുമാകാം, നീ കയറി വന്നത് ഏത് വിഷയം കൊണ്ടുമാകാം, ഇന്ന് രാവിലെ യോഗം തീർന്ന് നീ ഇറങ്ങിപ്പോകുന്നത് ഒരു പ്രതിസന്ധി കൊണ്ടായിരിക്കേല. നീ ഒരു പുതിയ മനുഷ്യനായി ഈ യോഗം തീർന്നിറങ്ങിപ്പോകാൻ തുടങ്ങുക. എന്ത് പറ്റി മുക്കുവന്? എന്താ മുക്കുവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ പറയാൻ തുടങ്ങുക. ചന്തഭാഷ മാത്രം അറിയാവുന്നവൻ, ചന്തഭാഷ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവൻ, ആ മനുഷ്യന് അറിയില്ല യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനത്തെ പറയാൻ. പക്ഷേ ആളുകളെല്ലാം കൂടെ കൂടി വന്ന് പറഞ്ഞ് ഇവിടെ ഇവർ പുതുവീഞ്ഞു കുടിച്ചിട്ടിരിക്കുക, ഇവരുടെ അകത്ത് ലഹരി പിടിച്ചിട്ടുണ്ട്. പത്രോസ് പറഞ്ഞു, ലഹരി അല്ലിത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ, ഇത് ലഹരി അല്ലിത് പ്രവചനത്തിന്റെ നിവർത്തിയാ. ഇന്ന് രാവിലെ നീ സ്തോത്രം ചെയ്തു തുടങ്ങിക്കോ, ഇത് ലഹരി അല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഇന്ന് ചിലരുടെ അകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ശക്തിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവം നിന്റെ ചരിത്രം മാറ്റുന്ന ഒരത്ഭുതത്തിന്റെ ദിവസമായി ഇന്നത്തെ യോഗത്തെ മാറ്റാൻ തുടങ്ങുക. പുട്ടിന്റെ പൊടി ആവിക്കകത്ത് പുട്ടുകൊടത്തി വെക്കുമ്പോ ഒരുമിച്ച് ഉറയ്ക്കാത്ത പുട്ടിന്റെ പൊടി ആവി കയറുമ്പോ ഉറയ്ക്കുന്ന പോലെ ഇന്ന് രാവിലെ ആത്മാവ് നിന്റെ അകത്തോട്ട് വ്യാപരിക്കുമ്പോ ഇതുവരെ ഉറയ്ക്കാത്ത നിന്റെ ജീവിതം ഉറയ്ക്കാൻ പോവാ, ഇതുവരെ ചെന്നെത്താത്ത നിന്റെ ജീവിതം ചെന്നെത്താൻ പോവാ, ഇതുവരെ എങ്ങും ഉറച്ചിട്ടില്ലാത്ത നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോവാ. ഇത് പോരാ ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് കർത്താവിന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ പ്രവചനാത്മാവിൽ ഇതിനകത്ത് പൂർണ്ണമായി കൂടാരങ്ങൾ തകർത്ത് രോഗങ്ങളെ എന്റെ ദൈവം തുടച്ചു മാറ്റാൻ പോയാ. കൈയടച്ച അന്യഭാഷകളിൽ ദൈവത്തിന്റെ മക്കളെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് പ്രതിബന്ധങ്ങളെ എന്റെ ദൈവം തുടച്ചു മാറ്റാൻ പോവാ. ഇതുപോലെ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് നീ വിളച്ചില് കാണിച്ച ദൈവം വിളച്ചില് കാണിക്കും. കൈ ഉയർത്തി ആമീൻ പറഞ്ഞില്ല. നീ വിചാരിക്കുന്ന പോലെ ദൈവം കുഞ്ഞുകളി പാർട്ടി അല്ല. നിനക്ക് ചിലപ്പോൾ തോന്നും ഈ അനന്യാസ് സബീറയും കൂടെ രണ്ടുപേരും കൂടെ ഒത്തു, അത് പത്രോസിനോട് പറയണ്ടെന്ന് പറഞ്ഞ് ഒത്തു. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല, ആത്മാവിനെ മറക്കാൻ പറ്റത്തില്ല. ഒന്ന് കൈവർത്തി ആമീൻ പറഞ്ഞോ. നിങ്ങൾ വിചാരിക്കും പാസ്റ്ററെ മറക്കാം, പക്ഷെ പാസ്റ്ററകത്തൊരു ആത്മാവുണ്ട്, അതും മറക്കാൻ നിനക്ക് പറ്റത്തില്ല കേട്ടോ. കൈവർത്തി ആമീൻ പറഞ്ഞോ. ആ അപ്പോൾ ഈ ഇടയ്ക്ക് വന്നപ്പം എനിക്ക് അങ്ങനെ ഒരു ദൂത് കയറി വന്നുണ്ടെങ്കിൽ പറഞ്ഞ ഇനിയും ബാക്കി പറയാൻ പോവാ. എന്തോ വരണം ശക്തി. കഴിഞ്ഞ ദിവസം ഒരു കൊല്ലൻ്റെ ആലയിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒരു മൂർഖൻ പാമ്പ് ചുരുണ്ട് കിടക്കുക. ഈ കൊല്ലന് ആലയിൽ ഈ തീപ്പൊരിക്ക് വേണ്ടി ഒരു സാധനത്തെ ഇങ്ങനെ വലിച്ച് വലിച്ച് തീ ഇങ്ങനെ ആള് കത്തിച്ചുകൊണ്ടിരിക്കുക. ഈ കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ ഇരുമ്പ് അതിനകത്ത് വെച്ച് ഇരുമ്പൊന്ന് താഴെ കടിച്ച് അതിൻ്റെ കഷ്ണം തെറിച്ച് ഈ മൂർഖൻ്റെ മണ്ടയ്ക്ക് വീണു. മൂർഖൻ അവിടുന്ന് ആഞ്ഞൊരു കൊത്തിയത് ഈ ഇരുമ്പ് രാകാൻ വെച്ച അരത്തേലാ കൊത്തിയത്.
കൊത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാ മുറിഞ്ഞു. അദ്ദേഹം വിചാരിച്ചത് ഈ കൊത്തി ആൾ മുറിഞ്ഞെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒന്നുകൂടെ പുറമോട്ട് വന്ന് പിന്നെയും കൊത്തി. അന്നേരം കുറച്ചുകൂടെ ബ്ലഡ് വന്നു. അദ്ദേഹം വിചാരിച്ചു ഞാൻ കൊത്തി ആളെ ഇപ്പം തീരും, കൊത്തി ആളെ ഉരുക്ക, ഇവൻ ചാകത്തില്ല. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു, നിന്റെ അകത്ത് അഭിഷേകമുണ്ട്, നിന്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നീ ഒന്ന് മൗനമായിരുന്നാൽ മതി, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒരു 4 മിനിറ്റത്തെ കൊത്തു കഴിഞ്ഞപ്പോൾ പാമ്പ് ചത്തുപോയി. ആമേൻ പറഞ്ഞില്ല. ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഉള്ളതൊക്കെ ചെയ്യും. പെന്തിക്കോസിന്റെ യോഗത്തിൽ കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഇന്ന് രാവിലെ അസാധ്യമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പോ ഈ രാവിലെ നിനക്ക് വ്യാപരിക്കുക. 1 മിനിറ്റ് കേട്ടെ, 8 മിനിറ്റ് കേട്ടെ. വചനം അകത്തു വരുമ്പം കുത്തുകൊള്ളണം. രാമീൻ പറയോ, വചനകത്ത് വരുമ്പം കുത്തുകൊള്ളണം. കൊള്ളണ്ടായോ, വേണ്ടായോ? വേണം. ഇന്ന് രാവിലെ നിങ്ങൾ ഉറപ്പിക്കണം, നീയോ നിന്റെ കുടുംബമോ നിന്റെ തലമുറയോ തകരത്തില്ല, തകരത്തില്ല. തകരാൻ നോക്കുന്നവന്റെ മുമ്പിൽ ദൈവം നിന്നെ വളർത്തും. ചാകുവെന്ന് പറയുന്നവന്റെ മുമ്പിൽ അത്ഭുതം നടക്കും. നിനക്ക് വേണ്ട ദൈവം അത്ഭുതത്തിന്റെ ശക്തി തരും. ഇനി ബാക്കി കേൾക്കണ്ടേ. കുറച്ച് ദിവസമായിട്ട് കാത്തിരിക്കുക ശക്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാ? എല്ലാവരും പറഞ്ഞേ, ശക്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ഒന്നുകൂടെ, ശക്തിക്ക് വേണ്ടി. ഈ ശക്തിക്ക് പ്രായപരിധിയുണ്ടോ? ഇല്ല. ഏത് പ്രായത്തിലും ശക്തി വ്യാപരിക്കും, വ്യാപരിക്കും. എന്ന് വ്യാപരിക്കും? ഇന്ന് രാവിലെ വ്യാപരിക്കും. ഈ അകത്തോട്ട് കയറിയപ്പോൾ ഇവർക്ക് ഭയങ്കര നിരാശയായിരുന്നു. എന്താണെന്നറിയാമോ? അവരുടെ നായകനെ അവർ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ഇമ്പീരിയൻ മുദ്രയും എടുത്തു വെച്ചേക്കുക. ഇനിയും നായകനെയും ഭൂമിയിലില്ല, എന്തും നടക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഭദ്രമായിട്ട് കതക് പൂട്ടിയേക്കുക. എൻ്റെ തമ്പുരാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കതവ് തുറക്കാതെ അകത്ത് കയറി. രാമീ പറഞ്ഞു, അകത്ത് കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു പ്രവചനം പറയുക, നിന്റെ കുടുംബം ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേക്കും, നിന്റെ തലമുറ ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേക്കും, നിന്റെ ബിസിനസ് ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേക്കും. ഇത് പോരാ, കൈയടിക്കാൻ പറ്റുമെങ്കിൽ ചൊവ്വെ കൈയടിച്ചോ, ആരാധിക്കാൻ പറ്റുമെങ്കിൽ ചൊവ്വിന് ആരാധിച്ചോ. ഇന്ന് രാവിലെ നീ ഉയർത്തെഴുന്നേക്കാൻ പോവാ, ഇന്ന് രാവിലെ നീ ഉയർത്തെഴുന്നേക്കാൻ പോവാ. ഒരു ചെറുക്കൻ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല, ഞാൻ ഇന്ന് വരെ കഞ്ചാവ് വലിച്ചിട്ടില്ല, എനിക്കാണ് അങ്ങനെ പറയാൻ ഒരു സാക്ഷ്യമില്ല, അതിനകത്ത് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ വെച്ചാ? അവൻ എന്തോ മനസ്സിലായെന്നറിയോ? കഞ്ചാവ് വലിച്ചതാ ഏറ്റവും വലിയ സാക്ഷ്യം. അല്ല പ്രിയരെ, കഞ്ചാവ് വലിച്ചില്ലെന്ന് പറയുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. കായികർത്തിയോ നാമയും പറയാൻ, ഇത് പറയുമ്പോ ശരിക്കും നാമയും പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാന് നല്ലതായിട്ട് ഇവിടം വരെ ജീവിച്ചു, യേശുവിന് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നതാ ഏറ്റവും വലിയ സാക്ഷ്യം. എൻ്റെ യൗവനക്കാരും യൗവനക്കാരത്തെയൊക്കെ കേട്ടോ, ഇതാ സാക്ഷ്യം, ഏറ്റവും വലിയ സാക്ഷ്യം, ഇതാ സാക്ഷ്യം. ഞാൻ മുന്നോട്ട് വരിക, എന്നെ ഒന്ന് 2 മിനിറ്റ് കേട്ടെ. കുറച്ച് പിള്ളേരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് ബാബിലോണിൽ കൊണ്ടുവന്ന പേരു മാറ്റി. എന്നാ മാറ്റി? പേര് മാറ്റി. ദാനിയേലിന്റെ പേരെന്തുവായിരുന്നു? നമുക്ക് ദാനിയേലെന്നേ അറിയത്തുള്ളൂ അല്ലെ? ദാനിയേലിന് ബാബിലോണിൽ ബെൽസസ്സർ എന്നാണ് അവര് പേരിട്ടത്. എന്താ പേരിട്ട്? കർത്താവ് അവനെ വിളിച്ചത് ബെൽസസ്സർ എന്നല്ല, കർത്താവ് അവനെ വിളിച്ചത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ. എന്താ പറ്റി? നാട്ടുകാരവനെ വിളിച്ചത് ബെൽസസർ എന്നൊരു പേരിട്ടതാണ്, അവനെ രാജാവ് വിളിച്ചത്. പേര് മാറ്റിയത് എനിക്ക് വിഷയമല്ല, പക്ഷെ പേര് മാറ്റിയതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി, ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബെൽസസർ എന്ന വാക്കിൻ്റെ അർത്ഥം ആ രാജ്യത്തെ
അവിടുത്തെ അവരാരാധിക്കുന്ന ദൈവമാണ് അവൻ്റെ ദൈവമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പേരുമാറ്റി, വസ്ത്രം മാറ്റി, ആഹാരം മാറ്റി, ക്രമീകരണങ്ങൾ മാറ്റി. ആഹാരം മാറ്റിയപ്പോ ദാനിയേൽ പറഞ്ഞു, കൂടെയുള്ള സഹോദരന്മാർ പറഞ്ഞു, സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങള് ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാ, ഞങ്ങൾക്ക് ഒരു പ്രമാണമുണ്ട്, ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾ വീഞ്ഞു കുടിക്കത്തില്ല, ഞങ്ങൾ ഇന്ന ആഹാരം കഴിക്കത്തില്ല, ഞങ്ങൾ വീട് വലിക്കത്തില്ല, ഞങ്ങൾ സിഗരറ്റ് വലിക്കത്തില്ല, ഞങ്ങൾ സിനിമ കാണത്തില്ല, ഞങ്ങൾ ദൈവകൃപയെന്ന് പോകത്തില്ല, ഇതൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല, അത് കൊട്ടാരമാണെങ്കിലും ചെയ്യത്തില്ല. മനസ്സിലായവരുണ്ടേ ആമീൻ പറഞ്ഞാ മതി. ഇതിനാമീം വരത്തില്ലെന്ന് എനിക്കറിയാം, ഇതിനാമീം പറയണം, എന്നെ കേൾക്കണം. ഈ ചെടി വെച്ചിട്ട് അതേ മണ്ണിൽ തന്നെ ചെടി നിൽക്കണം. ആരാധന പ്രതീക്ഷിച്ചാന്നോ വന്നേ? ആണെന്ന് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ രാജധാനിയിൽ ചെന്ന ചെറുപ്പക്കാർ പറഞ്ഞു, സാറേ രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല. എൻ്റെ യൗവനക്കാരോട് ഞാൻ ചോദിക്കുക, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ പോവരുത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ തീരുമാനമെടുത്തു രാജാവിൻ്റെ ബോധനം കൊണ്ട് താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തു. ദൈവത്തിന് വേണ്ടത് തീരുമാനമെടുക്കുന്നവരെയാ. രാമീൻ പറഞ്ഞേ, ഇന്ന് രാവിലെ നിങ്ങൾ രസിക്കുന്ന പലതിനോടും വിട പറയണം. രാമീൻ പറഞ്ഞില്ല, രസിക്കുന്ന പലതിനോടും, നീ രസിക്കുന്ന പലതും ആരും അറിയുന്നില്ലായിരിക്കാം, പക്ഷെ രസിക്കുന്ന പലതിനോടും വിട പറയണം. എന്നാലും നിനക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്തു ഭക്തനായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വയം ത്യജിക്കുന്നവനാ ശിഷ്യൻ. എന്നെ ശ്രദ്ധിക്കണം, ഇവിടെ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ഒന്നാമത് കാത്തിരിക്കുന്നത് ഒരു ശക്തി അവരുടെ മേൽ വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് അവർ കൂടിയിരിക്കുമ്പോൾ അവർ ഇരുന്ന സ്ഥലം മുഴുവൻ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നാൽ ഒഴികയല്ല നിറയുകയാ ചെയ്യുന്നേ. പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവം നിന്നെ നിറയ്ക്കും. നിങ്ങൾ കേട്ടോളുക, അങ്ങനെ അവർ കാത്തിരിക്കുന്നു. കൂടെ ഇരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. അവർ പറഞ്ഞു, ഇവര് എല്ലാം കൂടെ വെള്ളം അടിച്ചിട്ട് നിൽക്കുകയാന്നാ തോന്നുന്നേ. ഭയങ്കര ചാട്ടവും ഭയങ്കര ബഹളവും ഭയങ്കര തുള്ളിച്ചാട്ടവും. സത്യമായിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കുന്നവരാ. ഒരാമയും പറഞ്ഞില്ല, സത്യമായിട്ട് നമ്മൾ ചാടുന്നവരാ, സത്യമായിട്ട് നമ്മൾ ആരാധിക്കുന്നവരാ, ആരാധിക്കുന്നവരാ. അങ്ങനെ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഭയങ്കര ആരാധന. അതിൻ്റെ തൊട്ടപ്പുറത്ത് എരിശിലേം പള്ളിയിൽ അവിടുത്തെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. പെരുന്നാളിനകത്തില്ലാത്ത ഒരു ശബ്ദം 120 പേരുടെ നടുവിൽ വ്യാപരിച്ചു. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന നിന്നോട് തൂതു പറയാ, ഈ ആരാധനയുടെ ശബ്ദത്തിങ്കൽ നിനക്കെതിരെ കോട്ട കെട്ടിയ കോട്ടകൾ ഇന്ന് രാവിലെ എന്റെ ദൈവം തകർക്കുന്ന പകലിന് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കൈയടച്ചു ദൈവത്തിന് ശക്തിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയേ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ അവന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുക്കുവനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നേ, എഴുന്നേറ്റെന്ന് പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവര് പുതുവീഞ്ഞു കുടിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയ. രാമീൻ പറഞ്ഞില്ല, മനസ്സിലാവാത്തോണ്ടാന്നൊന്നും അറിയത്തില്ല. ഇന്ന് രാവിലെ ചിലതിന്മേ അസാധാരണമായ ശക്തി വ്യാപരിക്കും. ആ ശക്തി ഒരു പ്രവചനത്തിന്റെ നിവർത്തിയാ.
ഇന്ന് ഇതുവരെ നമ്മൾ കേട്ട പ്രവചനത്തിന്റെ നിവർത്തിയ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടോണ്ടിരിക്കുന്ന പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പോകുക. ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കളൊന്ന് കൈയടിച്ച് കർത്താവിന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് ഒരു പ്രവചനത്തിന്റെ നിവർത്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. എൻ്റെ പേര് മിനി, ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറേ വർഷം നാളുകളായിട്ട് കൗണ്ടിൻ്റെ പ്രശ്നം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അനേകം ടെസ്റ്റുകൾക്കായി കുറിച്ച് തന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ പ്രയറിന് വരികയും ഫാസ്റ്ററെ കാണുകയും ഫാസ്റ്റർ പറഞ്ഞു എല്ലാ ടെസ്റ്റുകളും എടുത്തു, എല്ലാം നോർമലായിരിക്കും എന്ന് പറഞ്ഞു. ഞാനെല്ലാം പോയി എടുത്തു, അപ്പോഴേക്കും എല്ലാം നോർമലായി. പ്രിയപ്പെട്ടവരെ, ടി വി പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതത്തിന്റെ സമയമാണ്. വിശ്വാസത്താലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഒത്തിരി തകർന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി പ്രതിസന്ധികൾ കണ്ട വ്യക്തിയായിരിക്കാം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സ്ഥലത്ത് ആരംഭിക്കുന്നവനാണ് ദൈവം. ഭൂമി പാടും ശൂന്യമായി കിടക്കുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തെ കൽപ്പിച്ചു വരുത്തിയ ദൈവം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഒരു പക്ഷേ ഒത്തിരി വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർച്ചകൾ മാത്രമായിരിക്കാം നിങ്ങൾ കണ്ടത്. ഒത്തിരി വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടത് പ്രതിസന്ധികൾ മാത്രമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കുക, നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങുക. ദൈവത്തിന് ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ, ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, എത്ര രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, എത്ര തോൽവിയുള്ള വ്യക്തികളാണെങ്കിലും, ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ അത്ഭുതങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം രോഗക്കിടക്കയിൽ കഴിയുന്ന എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും സംഭവിക്കേണ്ടതിന് യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, തോൽവികൾ ജയമായി മാറട്ടെ. ആഴമേറിയ അത്ഭുതം കൊണ്ട് ഓരോ വ്യക്തികളെയും കർത്താവ് നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് തിരുകരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. ദൈവപ്രവർത്തിക്ക്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നിമിഷം തന്നെ ഇവരുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ കർത്താവെ. അവിടുന്ന് അത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ സർവശക്തൻ ചെയ്യും. പ്രാർത്ഥനകളതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ വെച്ച് ആരാധന നടക്കുന്നു. എല്ലാ ബുധനാഴ്ചയും എരുമേലിയിൽ കരിങ്കൽ മൂഴിയിൽ വെച്ച് ഞങ്ങളുടെ ആരാധന നടക്കുന്നു. നിങ്ങളെ അതിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ഒന്നാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 04682220207 എന്ന നമ്പറിലോ 944611509 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 944-7230-207 944-7860-207 വെബ്സൈറ്റ് www.elohimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 944-1150-91-95-26-19-8 അക്കൗണ്ട് നമ്പർ എലോഹിം ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫെഡറൽ ബാങ്ക് പത്തനംതിട്ട അക്കൗണ്ട് നമ്പർ 1030-1000-269-9 IFSC കോഡ് FDRL 0000-1039 ബിനു സി ബി
ഫെഡറൽ ബാങ്ക് പത്തനംതിട്ട അക്കൗണ്ട് നമ്പർ 1033901002345451, IFSC കോഡ് FDRL 0000139.